നമസ്കാരം. രണ്ട് വർഗീയ പാർട്ടികൾ, അതായത് ആർ എസ് എസും എസ് ഡി പി ഐയും, ഇവർ തമ്മിൽ പരസ്പരം ഈ നാട്ടിൽ രണ്ട് കൊലപാതകങ്ങൾ, അതും അരിങ്കൊലകൾ ചെയ്തപ്പോൾ ആ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പ് നിലപാട് പുറത്തു വരികയാണ്. അതായത് പിണറായിയുടെ ആഭ്യന്തരം മോശമാണത്രേ. വർഗീയ പാർട്ടികൾക്കെതിരെ ഒരു വാക്കുമിണ്ടാൻ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് നാവ് പൊന്തുന്നില്ല. ആഭ്യന്തര വകുപ്പ് പിണറായി വിജയനാണ് ഇരിക്കുന്നതെങ്കിൽ ഈ വിഷയത്തെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായി അറിയാവുന്ന വ്യക്തി തന്നെയാണ്. അതായത് ഒരു സംഘടനകളോടും അത്തരത്തിൽ വിധേയത്വം കാണിക്കാത്ത ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണ് ഈ വിഷയത്തെ അന്തസ്സായി കൈകാര്യം ചെയ്യേണ്ടതെന്ന് പിണറായിക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അത് ആരാണോ ഇതിനൊക്കെ തിരികൊളുത്തിയവർ, അവർക്കൊക്കെ മനസ്സിലാകും എന്താണ് പിണറായി, അദ്ദേഹത്തിൻ്റെ കാര്യപ്രാപ്തി എന്നത് സംബന്ധിച്ച് ബോധ്യപ്പെടാൻ പോകുന്ന ദിവസങ്ങളാണ് വരാൻ പോകുന്നത്. എന്തൊരു തോന്നിവാസമാണ് ഈ നാട്ടിൽ നടത്തുന്നത്. അതായത് ഒരാളെ കൊല ചെയ്യുക, ആ കൊലപാതകത്തെ അപലപിക്കുന്നില്ല, മരണപ്പെട്ട ആളെ രക്തസാക്ഷി വരിച്ചതിൽ ആനന്ദിക്കുകയാണ്, വിലാപയാത്രയല്ലത്രേ. എന്തുമാത്രം അപകടകരമായ രീതിയിൽ മതരാഷ്ട്രീയ പാർട്ടികൾ വളർന്നു എന്നതിൻ്റെ കൃത്യമായ സൂചനയാണ് ഈ രണ്ട് അരിങ്കൊലകൾ. അത് ശാന്തതായിക്കോട്ടെ അല്ലെങ്കിൽ രഞ്ജിത് ശ്രീനിവാസനായിക്കോട്ടെ, ഈ രണ്ട് അരിങ്കൊലകൾ, അതിലൂടെ നഷ്ടപ്പെട്ടത് ഈ പാർട്ടിക്കല്ല, രണ്ട് കുടുംബങ്ങൾക്ക് അത്താണി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ആ നിലയ്ക്ക് വേണം കൊലപാതകങ്ങൾ കാണാൻ. എന്നിട്ടിപ്പോൾ പിണറായി വിജയനെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ആക്രമിക്കാൻ അവസരം കിട്ടുമോ എന്ന് തക്കം പാർത്തിരിക്കുന്നവർ ഇത്തരം വർഗീയ സംഘടനകളോട് സമരസപ്പെടുന്നു, മൃദുപ്പെട്ട് മറുപടി പറയുന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ് പുറത്തു വരുന്നത്. പിണറായി എന്ന വ്യക്തിക്ക് ഒരു മതസംഘടനകളോടും പ്രത്യേക അനുഭാവം കാണിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കാറില്ല. അദ്ദേഹം നിലപാടുകൾ പലപ്പോഴും വിശദീകരിച്ചിട്ടുണ്ട്. ഏത് കോൺഗ്രസ്സുകാർക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ് ജമാഅത്ത് ഇസ്ലാമി പാർട്ടിയുമായി ചേർന്ന് വോട്ട് പിടിക്കാൻ ശ്രമിച്ചത്, എം എം ഹസൻ ഉൾപ്പെടെയുള്ളവർ പോയി നിന്ന് കൂടിയാലോചനകൾ നടത്തിയത് എന്തേ നിഷേധിക്കാൻ പറ്റുമോ? ഒപ്പം ഈ സർക്കാരിനെതിരെ ബി ജെ പിയുമായി കൂട്ടുപിടിച്ച് പലപ്പോഴും കേന്ദ്ര ഏജൻസികളെ ഇറക്കി അവർക്കെതിരെ ഒരു ഇമേജ് ഉണ്ടായതിനെ തകർക്കാൻ ശ്രമിച്ചതിൽ ചുക്കാൻ പിടിച്ചത് കോൺഗ്രസ് നേതാക്കന്മാരായിരുന്നു. എല്ലാ തരത്തിലും എടുത്ത് പരിഗണിച്ച് പരിശോധിച്ച് നോക്കിയാൽ കോൺഗ്രസ്സുകാർ നടത്തുന്നത് ഇരട്ടത്താപ്പാണ്. ഇത്തരത്തിൽ കലുഷിതമായ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഈ നാട്ടിൽ മതതീവ്രവാദത്തെ എതിർക്കുകയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടത്. മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിച്ച് ഈ പറയുന്ന കോലാഹലങ്ങൾ അല്ലെങ്കിൽ കൊലപാതകങ്ങളെ ഒരർത്ഥത്തിലും ന്യായീകരിക്കാതെ ആഭ്യന്തര വകുപ്പിൻ്റെ വീഴ്ചയാണെന്ന് പോലും അവർ കണ്ടെത്തിയിരിക്കുകയാണ്. രാവിലെ പിണറായി വിജയൻ ഉറക്കമൊഴിച്ച് ആർ എസ് എസുകാരടുത്ത് പറഞ്ഞു പോയി എസ് ഡി പി കാരനെ കൊല്ല്, എസ് ഡി പി കാരൻ്റെ അടുത്ത് പറഞ്ഞു പോയി ബി ജെ പിയുടെ ന്യൂനപക്ഷ മോർച്ചയുടെ നേതാവിനെ കൊല്ല് എന്ന് പറഞ്ഞു വിട്ട തരത്തിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സി പി എമ്മിൻ്റെ 8 പേരെയാണ് കൊലക്കത്തി രാഷ്ട്രീയത്തിനിടയാക്കിയത്. അതും ഒരു ഇടത് സർക്കാർ ഭരിക്കുമ്പോൾ പ്രകോപനം പല തോതിൽ ആർ എസ് എസുകാരും എസ് ഡി പി ഐക്കാരും ഒപ്പം ലീഗും കോൺഗ്രസും നടത്തിയിട്ട് നിശബ്ദത പാലിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഇടപഴകാതെ പ്രതികൾക്ക് നേരെ നിയമപരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച മാതൃക കാട്ടുന്ന ഒരു വ്യക്തി പോരാത്തതിന് രാഷ്ട്രീയ അക്രമങ്ങൾക്ക് സ്വന്തം പാർട്ടിയെ അല്ലെങ്കിൽ സ്വന്തം പാർട്ടി പ്രവർത്തകരെ അതിനുവേണ്ടി പ്രചോദനം നൽകാതെ അവരെയും നിയന്ത്രിച്ച് ഏറ്റവും ഒടുവിൽ തിരുവല്ല പെരിങ്ങര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന സന്ദീപിനെ കൊലപ്പെടുത്തിയപ്പോൾ പോലും പലയിടങ്ങളിലും മുദ്രാവാക്യം വിളിച്ചൊരു വാചകമുണ്ട്, എല്ലാ കാലത്തും ഇങ്ങനെ തലകുനിച്ച് കറുത്ത ബാഡ്ജ് ധരിച്ച് നിൽക്കാൻ പറ്റത്തില്ല എന്ന്. എന്നിട്ട് പോലും അക്രമങ്ങളിലേക്കൊന്നും പോകാതെ ആ വിഷയത്തെ തടഞ്ഞു നിർത്തി. ഇപ്പോൾ കോൺഗ്രസ്സുകാർ ഒന്നടങ്കം ചാനൽ ഫ്ലോറുകളിൽ പോയിരുന്ന് പിണറായിയെ കുറ്റപ്പെടുത്തുകയാണ്. കുറച്ചെങ്കിലും ഈ നാടിനോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ ഈ വർഗീയ പാർട്ടികളെ ജനങ്ങളുടെ മുന്നിൽ തള്ളിപ്പറഞ്ഞ് എവരുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധമില്ലെന്ന് പറയാനുള്ള ആംബിയറുള്ള എത്ര കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്? ഒന്നുമില്ല, വെറുതെ വാചകമടിക്കാം. ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ രാഷ്ട്രീയ പാർട്ടി ഇത്തരത്തിൽ തകർന്നടിയുന്നത്. വളർച്ചയുണ്ടാകുമെന്ന് യാതൊരു പ്രതീക്ഷയും വേണ്ട. കാര്യം കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ പറ്റുമെന്നല്ലേ നോക്കുന്നത്? ഇത്ര മാത്രം ഒരു ഗുരുതര സാഹചര്യം, രണ്ട് മതരാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ തെരുവിൽ ഏറ്റുമുട്ടുകയാണ്, അരിങ്കൊലകൾ നടത്തുകയാണ്. അപ്പോ അത് പിണറായിയുടെ തോളിലേക്ക് അങ്ങ് ഇരിക്കട്ടെ, ഈ വർഗീയ രാഷ്ട്രീയ പാർട്ടികൾ സേഫായിട്ട് അങ്ങ് നിന്നാൽ മതിയല്ലോ. അവരെ വിമർശിക്കാനായിട്ട് നാവ് പൊന്തുമ്പോഴാണ് നിങ്ങളൊക്കെ ഒരു മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നത്, അല്ലാതെ ഇരട്ടത്താപ്പ് നയം കൊണ്ടല്ല.
കോൺഗ്രസിന്റെ ഈ നിലപാട് കൊണ്ട് തന്നെയാണ് ഈ നാട്ടിൽ ഈ പാർട്ടിയോട് ആൾക്കാർക്ക് വിമുഖത ഉണ്ടാകുന്നത് ഇത്തരത്തിൽ ബിജെപിയെ തള്ളി പറയാനോ ഈ അടുത്തിടങ്ങളിൽ ബിജെപി ചെയ്ത രണ്ടാമത്തെ കൊലപാതകമാണ് സന്ദീപിനെ കൊലപ്പെടുത്തിയ വിഷയത്തിൽ കോൺഗ്രസ് വായ് തുറന്ന് മിണ്ടിയിട്ടില്ല ബിജെപി അല്ലേ നമ്മുടെ സ്വന്തം കക്ഷിയല്ലേ ഇപ്പോ എസ്ഡിപി ആയപ്പോൾ ആ വിഷയത്തിലും മിണ്ടുന്നില്ല അഭിമന്യുവിനെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു അഭിമന്യുവിനെ ക്ഷേത്രത്തിൽ വെച്ച് കുത്തിക്കൊന്നത് ആർഎസ്എസും എസ്ഡിപിയും പോപ്പുലർ ഫ്രണ്ടും ഒക്കെയാണ് അതുകൊണ്ട് ഇവരുമായി യാതൊരു ചങ്ങാത്തവുമില്ല ഇത്തരം വർഗീയ പാർട്ടികളുടെ വോട്ട് വേണ്ട എന്ന് പറയാനുള്ള ആർജവം പിണറായിയും കാട്ടിയിട്ടുണ്ട് പിണറായിയുടെ പാർട്ടിയും കാട്ടിയിട്ടുണ്ട് സുധാകരനും സുധാകരൻ നയിക്കുന്ന പാർട്ടിയും ഈ വിഷയത്തിൽ എപ്പോഴെങ്കിലും മിണ്ടിയിട്ടുണ്ടോ അതുകൊണ്ട് നിങ്ങളുടെ ഇരട്ടത്താപ്പ് എന്താണെന്ന് ഈ നാടിനറിയാം അതുകൊണ്ട് പിണറായിയുടെ തോളിൽ ചാരി ഇവരെ സംരക്ഷിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഈ നാട്ടിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു സർക്കാരാണ് അധികാരത്തിലുള്ളത് എന്നത് നിസ്സംശയം പറയാം അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവർ ആരാണോ അവരുടെ അടിവേര് തോണ്ടി തന്നെ കൃത്യമായ അന്വേഷണം നടക്കും അവരെയൊക്കെ അകത്താക്കാനുള്ള ആർജവം ഈ സർക്കാരിനുണ്ട് ആഭ്യന്തര വകുപ്പ് നയിക്കുന്ന പിണറായിക്കുണ്ട് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കണ്ടോളൂ മത തീവ്രവാദത്തെ അമർച്ച ചെയ്യാൻ എന്താണ് ഈ സർക്കാർ ചെയ്യാൻ പോകുന്നതെന്നുള്ള കാര്യം ഇവിടെ ഒരു മത തീവ്രവാദ സംഘടനകൾക്കും അഴിഞ്ഞാടാനായിട്ടുള്ള അവസരം കേരളത്തിൽ ഇല്ല തന്നെ അത്തരം മനോഭാവമുള്ളവർ ഈ നാട് വിട്ടുപോണതാണ് നല്ലത് അല്ലാതെ ഇവിടെ ഇരുന്നു കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പുണ്ടാക്കി മനുഷ്യന്റെ സമാധാന ജീവിതം തകർക്കാനാണ് ശ്രമമെങ്കിൽ അതിനിപ്പോ കോൺഗ്രസ് അല്ല ഇനി ഏത് രാഷ്ട്രീയ പാർട്ടി ചൂട്ടുപിടിച്ചാലും സമൂഹത്തിന്റെ പിന്തുണ കിട്ടാൻ പോകുന്നില്ല ഗവൺമെന്റ് സംവിധാനങ്ങൾക്ക് ഇതിനെ അമർച്ച ചെയ്യാൻ വേണ്ടിയുള്ള ശേഷിയുണ്ട് അതിന് കപ്പാസിറ്റി ഉള്ള ഒരു ആഭ്യന്തരമന്ത്രി തന്നെയാണ് ആ സീറ്റിൽ ഇരിക്കുന്നു എന്ന് നിസ്സംശയം പറയാൻ കഴിയും।